പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി. ഇന്ന് രാവിലെ 10 മന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി രാവിലെ 6 മുതൽ 12 വരെ പാലക്കാട് പട്ടണത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് മേഴ്സി കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി കോളേജ് KSRTC നഗരസഭയ്ക്ക് മുന്നിൽ മന്ത്രി കോട്ട മൈതാനത്ത് എത്തുകയും തുടർന്ന് 5 വിളക്കിൽ നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ 800 മീറ്റർ നീളുന്ന റോഡ് ഷോയും നടന്നു. 1 കിലോമീറ്റർ ദൂരത്തിൽ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടായിരുന്നു മന്ത്രിയുടെ റോഡ് ഷോ പാലക്കാട് നഗരം വരവേറ്റത്. ഏകദേശം 50,000 പ്രവർത്തകർ പരിപാടിക്ക് എത്തുമെന്നായിരുന്നു BJP ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കെ ഇരുവശത്തു നിന്നും പ്രവർത്തകർ മോദിയെ വരവേറ്റ് പുഷ്പവൃഷ്ടി നടത്തുന്നതും കാണാം. റോഡ് ഷോ നടക്കുന്ന കോട്ട് റോഡിന്റെ ഇരുവശത്തായി ബാരിക്കേഡുകൾക്ക് പിന്നിലായിട്ടാണ് BJP പ്രവർത്തകരെ അണിനിരത്തിയത്. ഇന്ന് രാവിലെ 7 മുതൽ SPG തയ്യാറാക്കിയ സുരക്ഷാ കവാടത്തിലൂടെ പ്രവർത്തകരെ കടത്തിവിടുകയും ചെയ്തു. കേരളത്തിലേക്ക് ഒരാഴ്ചക്കിടെ പ്രധാനമന്ത്രിയുടെ 2 വരവാണിത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യ സന്ദർശനവും. ദക്ഷിണേന്ത്യയിലെ പ്രചരണത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി ഇന്നലെ കോയമ്പത്തൂരിലും എത്തിയിരുന്നു. റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് ഇന്ന് തൊട്ടടുത്ത മണ്ഡലമായ പാലക്കാട്ടും എത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ, പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ, പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന ജീപ്പിൽ ഉണ്ടായിരുന്നു. സേലത്തേക്ക് തിരിച്ച് അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. AIADMK നേതാവ് പളനിസ്വാമിയുടെ തട്ടകത്തിലാണ് മോദിയുടെ പ്രസംഗം നടക്കുന്നത്. 2014 ആദ്യമായി BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയപ്പോഴാണ് മോദി അവസാനം സേലം സന്ദർശിച്ചത്. 1996 തിരഞ്ഞെടുപ്പിലാണ് അവസാനം BJP ഇവിടെ മത്സരിച്ചതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൂം, കേരള.